Welcome everyone. Today I have come with some tips and tricks. Let's get into it. Natural henna consum, chemical henna consum കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നാച്ചുറൽ ഹെന്ന കോൺസും കെമിക്കൽ ഹെന്ന കോൺസും ശരിക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കെമിക്കൽ ഹെന്ന കോൺസിൽ അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് നമ്മളുടെ ശരീരത്തിന് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ഇതിങ്ങനെ ഇടുമ്പോൾ ഫസ്റ്റ് യൂസിൽ നമ്മൾ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, കളറൊക്കെ വന്നു, ഓക്കെയാണ്. ശരിക്കും ഒരു ഫസ്റ്റ് യൂസിൽ നമ്മുടെ സ്കിന്നിൽ ചിലപ്പോൾ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഒരു രണ്ടു മൂന്ന് യൂസ് ആകുമ്പോഴേക്കും സ്കിന്നിന് ബുദ്ധിമുട്ടുണ്ടാക്കാറ്. ചില ആൾക്കാരുടെ ശരീരത്തിനനുസരിച്ചിട്ടാണ് പെട്ടെന്ന് നമ്മളുടെ കയ്യിൽ പൊള്ളിയത് മാതിരി വരാം, തൊല്ലി ഇളകാം. അലർജി പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ശരിക്കും നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ ഈ കെമിക്കൽ ഹെന്ന കോൺസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ കെമിക്കൽ ഹെന്ന കോൺസ് ശരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാനും കെമിക്കൽ ഹെന്ന കോൺസ് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പം നാച്ചുറൽ ഹെന്ന കോൺസ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം ഇപ്പം നാച്ചുറൽ ഹെന്ന കോൺസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മാർക്കറ്റിലൊക്കെ നമുക്ക് കൂടുതലും കെമിക്കൽ ഹെന്ന കോൺസ് ആണല്ലോ അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റേതാവുമ്പോ നമുക്ക് ഓർഗാനിക് ഹെന്ന കോൺസ് ആകുമ്പോൾ നമുക്ക് ഓർഡർ ചെയ്ത് വരുത്തണം, അല്ലെങ്കിൽ നമ്മളുടെ നിയർ ബൈ ഷോപ്സിലൊന്നും അത് കിട്ടണം എന്നില്ല. കാരണം ഇപ്പൊ ഈസിലി അവൈലബിൾ അല്ല. മോസ്റ്റ്ലി നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്ത് വരുത്തലാണ്, അല്ലെങ്കിൽ കിട്ടുന്ന ഷോപ്പിൽ പോയി വാങ്ങാൻ നമുക്ക് പെട്ടെന്ന് പറ്റില്ല. കാരണം നമുക്ക് ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് കളർ കിട്ടാൻ, അല്ലെങ്കിൽ ഇപ്പോ നാളെയൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് കെമിക്കൽ കോൺ തന്നെ യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങും. നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ എല്ലാ കെമിക്കൽ കോൺസിന്റെ കവറിലും ചിലപ്പോൾ അതിന് എഴുതിയിട്ടുണ്ടാവും 10 മിനിറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, 1 hour ആണ്, 1/2 hour ആണ്. ഇതിൽ മെൻഷൻ ചെയ്ത് ടൈമിനെയും കാട്ടി കൂടുതൽ വെച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ സ്കിന്നിനത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഇതിൽ പറഞ്ഞിരിക്കുന്ന ടൈം മസ്റ്റായിട്ടും 1 മിനിറ്റ് മുന്നേ, അല്ലാണ്ട് 1 മിനിറ്റ് കഴിഞ്ഞ് ഒരിക്കലും റിമൂവ് ചെയ്യരുത്, മുന്നേ തന്നെ റിമൂവ് ചെയ്യണം. കെമിക്കൽ ഹെന്ന കോൺസ് നമ്മൾ നാച്ചുറൽ ഹെന്ന കോൺസ് അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒറിജിനൽ മൈലാഞ്ചി ആണ് എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ കണ്ടിട്ട് അവരെന്താക്കും, ഈ മൈലാഞ്ചി റിമൂവ് ചെയ്തതിന് ശേഷം ലെമൺ ജ്യൂസ് വെച്ചിട്ട് കളർ കൂട്ടാൻ നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ യൂസ് ചെയ്യുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നാച്ചുറൽ ഹെന്ന കോൺസ് കിട്ടണില്ല, ഫംഗ്ഷൻ നാളെയാണ്, അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ്, അപ്പോൾ എന്തായാലും മൈലാഞ്ചി യൂസ് ചെയ്യണം എന്നാവുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഈ കോൺസ് മാർക്കറ്റിൽ കിട്ടുന്നത് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അതിൽ ടൈം കൊടുത്തിട്ടുണ്ടാവും. ഇൻ കേസ് കോണിൽ കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത കോണാണ്, നമുക്കറിയാം അത്യാവശ്യം എത്ര ടൈം ആവുമ്പോഴാണ് കളറ് അത്യാവശ്യം ഉണ്ടാവുകയെന്ന്, അപ്പൊ തന്നെ റിമൂവ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിന് എക്സ്ട്രാ കളറ് വരും എന്ന് വിചാരിച്ചിട്ട് വേറെ ആഡപ്പ് ഒന്നും ചെയ്യാൻ പാടില്ല. കെമിക്കൽ ഹെന്ന കോൺസും നാച്ചുറൽ ഹെന്ന കോൺസും വളരെ ഡിഫറെന്റ് ആണ്. കെമിക്കൽ ഹെന്ന കോൺസ് ഇൻസ്റ്റന്റ് ആയിട്ട് കളർ വരും, ആ കളറും നമ്മൾ നെക്സ്റ്റ് ഡേ കൈയൊക്കെ വാഷ് ചെയ്യുന്നതിനനുസരിച്ച് അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. നാച്ചുറൽ ഹെന്ന കോൺസ് അങ്ങനെയല്ല. നാച്ചുറൽ ഹെന്ന കോൺസ് മിനിമം നമ്മൾ 4 hours എങ്കിലും വെക്കണം, 4+ hours, 6 hours, 7 hours അങ്ങനെ വെക്കണം. എന്നാലാണ് അതിൻ്റെ കളർ ശരിക്കും ഉള്ളത് കിട്ടുള്ളൂ. അതും നമ്മൾ ഇപ്പൊ 6 hours+ ഹെന്ന യൂസ് ചെയ്തിട്ട് അത് ഊരിയെടുക്കുമ്പോൾ ഉള്ള കളറായിരിക്കില്ല നെക്സ്റ്റ് ഡേ, അത് നമ്മളുടെ ബോഡിയിൽ പിടിച്ചിട്ട് കളറ് കൂടും. അപ്പോൾ നാച്ചുറൽ ഹെന്ന കോൺസ് നമ്മൾ കൂടുതൽ മണിക്കൂർ വെച്ചാലാണ് നല്ല കളറ് കിട്ടുള്ളൂ. അത് നമ്മൾ കെമിക്കൽ കോൺസ് യൂസ് ചെയ്യുന്ന മാതിരി ഇൻസ്റ്റന്റ് ആയിട്ട് കളറ് കിട്ടില്ല. പിന്നെ നാച്ചുറൽ ഹെന്ന കോൺസ് ആവുമ്പോൾ നമുക്ക് ടെൻഷൻ വേണ്ട. പിന്നെ എന്നാലും നാച്ചുറൽ ഹെന്നയും റിയാക്ഷൻ ഉള്ള അലർജിക് സ്കിന്നൊക്കെ ഉണ്ട്, അങ്ങനത്തെ സ്കിന്നിന് എല്ലാം പ്രശ്നം തന്നെയാണ്. നാച്ചുറൽ ഹെന്ന കോൺസ് പൊതുവെ എല്ലാവർക്കും സൂട്ട് ആവും. പിന്നെ കുട്ടികൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് നമ്മൾ കെമിക്കൽ കോൺസ് ഇൻസ്റ്റന്റ് ആയിട്ട് കളർ വരും എന്ന് വിചാരിച്ചിട്ട് അത് യൂസ് ചെയ്യാണ്ട് ഇരിക്കുക. കുട്ടികൾ വീലിംഗ് ആണെങ്കിൽ കുറച്ച് നേരം പിടിച്ചിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ഹെന്ന കോൺസ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. നാച്ചുറൽ ഹെന്ന കോൺസ് നമ്മൾ കൂടുതൽ നേരം കൈ വെക്കുമ്പോൾ കൂടുതൽ കളർ വരും. അപ്പോൾ ശരിക്കും നമുക്ക് ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിൽ പിന്നെ ഏത് ടൈമിലും വെക്കാം, അവർക്ക് കുറച്ച് കൂടുതൽ ഡ്യൂറേഷൻ വെക്കാൻ പറ്റും. അല്ലാതെ ആണെങ്കിൽ രാത്രി ഇട്ടിട്ട് രാവിലെ ഊരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കൊരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല കളർ വരും.
പിന്നെ ഇതിനെന്തായാലും ആഫ്റ്റർ കെയർ ഒക്കെ ചെയ്യാൻ പറ്റും. നാച്ചുറൽ ഹെന്നക്ക് കെമിക്കൽ ഹെന്ന യൂസ് ചെയ്തിട്ട് ഒരിക്കലും എന്തെങ്കിലും ആഡപ്പ് ചെയ്യരുത്. ഓർഗാനിക് ഹെന്ന ആവുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് കളർ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കളർ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഊരി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ മേലെ എസെൻഷ്യൽ ഓയിൽസ് എന്തെങ്കിലും തേച്ചു കൊടുക്കാം. എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറയുമ്പോൾ യൂക്കാലിപ്റ്റസ് ഓയിൽ, ലെവൻഡർ ഓയിൽ, ടീ ട്രീ ഓയിൽ, അങ്ങനെ ഓയിൽസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, അതും തേക്കാം. എന്നിട്ട് പിന്നെ കൈ വാഷ് ചെയ്യാൻ പറ്റും. നാച്ചുറൽ ഹെന്ന കോൺസിനും കെമിക്കൽ ഹെന്ന കോൺസിനെയും കുറിച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഞാൻ ഇതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാം. ഞാൻ ക്ലിയർ ചെയ്ത് തരാൻ നോക്കാം. അപ്പൊ ഇത്ര നേരം എന്റെ വീഡിയോ വാച്ച് ചെയ്തിട്ടിരുന്ന എല്ലാവരും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായും. ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.